കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം പണം ധാരാളം വീട്ടിൽ ഉണ്ടാകുവാൻ, വീട്ടിൽ പണം ധാരാളം വന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിയ. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പണമുണ്ടാകുക, നല്ല സമ്പന്നനായിട്ട് ജീവിക്കുക, കടങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പും ധാരാളം പണമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ കാണിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും വളരെ പൈസ മുടക്കില്ലാതെ സ്വന്തമായി വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രിയ ചെയ്യുക വഴി എങ്ങനെ ധനമുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്ക് സംശയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭവനത്തിൽ നെഗറ്റീവ് എനർജിയാണ് കൂടുതലെങ്കിൽ, പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി, അതിൽ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ വീട്ടിൽ കൂടുതലെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി കാണത്തില്ല. കാരണം കൂടി നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയാണല്ലോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ പോസിറ്റീവ് എനർജിയാണ് കൂടി നിൽക്കുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി കാണത്തില്ല. കാരണം കൂടി നിൽക്കുന്നത് പോസിറ്റീവ് എനർജിയാണല്ലോ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എനർജി കൂടുതലുള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ഭവനത്തിൽ കൂടി നിൽക്കുന്നതെങ്കിൽ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാലതടസ്സം, അതിൽ എന്ത് കാര്യത്തിന് പോയാലും തടസ്സം. ഓക്കെ, ഒരു ജോലിയും ശരിയാകത്തില്ല, പണമുണ്ടാകത്തില്ല, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാലും പൈസ എല്ലാം ഹോസ്പിറ്റൽ ചിലവ്, അനാവശ്യമായിട്ടുള്ള ചിലവ് കൊണ്ട് പൈസ മൊത്തം എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയാലും ആ പൈസ കൈ നിൽക്കത്തില്ല. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നുകൊണ്ടിരിക്കുക, മനസ്സിലായി? അതേപോലെ തന്നെ ഭവനത്തിനുള്ളിൽ അടി വഴക്ക്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചേരത്തില്ല, സംസാരിക്കുന്നത് പോലുമില്ല. അതേപോലെ തന്നെ മക്കളും മാതാപിതാക്കളായിട്ട് ഉടക്കം കാര്യങ്ങളുണ്ടാകും, എപ്പോഴും പ്രശ്നമായിരിക്കും വീട്ടിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുക വഴി ധാരാളം പണമുണ്ടാകുകയും അതേപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും മനസ്സമാധാനവും കിട്ടുകയും ചെയ്യും. അതാണ് ഈ ഒരു ക്രിയ കൊണ്ടുള്ള ഉപയോഗം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ആ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും അത് എത്ര ദിവസം ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞ് ആ ഒരു ക്രിയ ഞാൻ പ്രാക്ടിക്കലായി ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. വീഡിയോക്കുള്ളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത് നിങ്ങൾ റിപ്പീറ്റ് ചോദിച്ചാൽ ഞാൻ ആൻസർ തരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ, അപ്പൊ ഇനി ഓക്കെ ആ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്രിയയാണ്. ഈ ഒരു ക്രിയ ചെയ്യുവാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്നാമതായി വേണ്ടത് കണ്ടല്ലോ, പച്ചക്കർപ്പൂരം. കണ്ടല്ലോ, പച്ചക്കർപ്പൂരം. പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാ കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരം. ഓക്കെ, ചില ആൾക്കാർക്ക് സംശയമുണ്ട് ഈ പച്ചക്കർപ്പൂരം എന്താണ്, സാധാ കർപ്പൂരം എന്താണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സാധാ കർപ്പൂരം. കണ്ടല്ലോ, സാധാ കർപ്പൂരം. പക്ഷെ നമുക്ക് ഈ വക കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് ഇതാണ്, അതായത് പച്ചക്കർപ്പൂരം. ഇപ്പൊ മനസ്സിലായല്ലോ, കാരണം ഒത്തിരി പേര് ചോദിച്ചിരുന്നു, ബ്രോ ഈ പച്ചക്കർപ്പൂരം സാധാ കർപ്പൂരം എന്താണ് വ്യത്യാസം, എന്താണ് സംഭവം, എങ്ങനെ അറിയാൻ കഴിയും. ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് സാധാ കർപ്പൂരം. ഇത് നമുക്ക് ഇതുപോലത്തെ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചക്കർപ്പൂരം. കണ്ടല്ലോ, ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഇരിക്കുന്ന വ്യക്തി കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കുക. സ്ത്രീയായാലും പുരുഷനായാലും കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കുക. സ്ത്രീകളാണെങ്കിൽ ഇത് ആർത്ത ദിവസത്തിൽ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കിഴക്ക് ദിശ നോക്കി ഇരിക്കുക. ഈ ഇടയ്ക്ക് എനിക്കൊരു വ്യക്തി ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരുന്നു, ബ്രോ എനിക്ക് കാലും സുഖമല്ല, എനിക്ക് താഴെ ഇരുന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ നിലത്ത് തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, നിങ്ങൾ നിലത്ത് ഇരുന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ കിഴക്ക് ദിശ നോക്കി ഇരിക്കുക. താഴെയായാലും ഒരു കസേരയായാലും നിങ്ങൾ കിഴക്ക് ദിശ നോക്കി ഇരുന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കിഴക്ക് ദിശ നോക്കി ഇരുന്ന് കണ്ണടച്ചിരിക്കുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ ശൂന്യമായി, അതായത് നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതമാക്കി
ശൂന്യമാക്കി വിടുക. മനസ്സിൽ യാതൊരു ചിന്തയും നിങ്ങൾ കൊണ്ടുവരാതെ ഒരു 5 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക. അങ്ങനെ നിങ്ങൾ 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. അതിനുശേഷം കണ്ണു തുറക്കുക. എന്നിട്ട് 3 ഗ്രാം എടുക്കുക. ഇതുപോലൊരു വോട്ട് പാത്രത്തിൽ വെക്കുക. ഒരു വോട്ട് പാത്രത്തിൽ വെക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം എടുത്തിട്ട് അല്പം ശകലം മതി നമുക്ക് എടുക്കുക. എന്നിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് ഈ വോട്ട് പാത്രത്തിന്റെ മുകളിൽ കൂടി, അതായത് ഈ ഗ്രാമ്പൂവിന്റെ മുകളിൽ കൂടി തൂവിക്കുക. ഓക്കെ. അപ്പോഴൊക്കെ നിങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന്റെ ഹാളിൽ വെക്കുക. വീടിന്റെ വെളിയല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. സെറ്റടുകൊണ്ട് വെക്കേണ്ട, ഹാളിൽ തന്നെ വെക്കുക. വെക്കേണ്ട ദിശ എന്ന് പറയുന്നത് കിഴക്ക് ദിശ ഏത് ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത്, ആ കിഴക്ക് ദിശ ഉള്ള ഭാഗത്തോട്ട് ഇത് കൊണ്ടുവെക്കുക. കിഴക്ക് ദിശ നോക്കിക്കൊണ്ട് വെക്കുക. നിങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഞാൻ കാണിച്ചു തന്നല്ലേ, ഇതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് വെക്കുക. നിങ്ങൾ വെച്ചു നോക്ക്, നിങ്ങൾ വെച്ചു നോക്ക്. ധാരാളം പോസിറ്റീവ് എനർജി വീട്ടിലുണ്ടാവും. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തുള്ള നെഗറ്റീവ് എനർജി പതിയെ 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 മാറും. അത് മാറുമ്പോഴത്തേക്കും പോസിറ്റീവ് എനർജി ധാരാളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സാമ്പത്തികം ഉണ്ടാവും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, അതിൽ യാതൊരു സംശയമില്ല. ഇത് ഒരുപാട് പേർ ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു കർമ്മമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും മാറും. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരു 21 ദിവസം വെച്ചിരിക്കുക. 21 ദിവസം വെച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനെ കുഴിച്ചു മൂടുക. കുഴിച്ചു മൂടുക എന്ന് ഞാൻ പറഞ്ഞത് ആൾക്കാർ ആരും ചവിട്ടി പോകാത്ത സ്ഥലത്ത് കൊണ്ടു കുഴിച്ചിട്ടു. ഇപ്പോഴ് വിദേശത്തൊക്കെ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി കേട്ടോ. വിഷമിക്കുന്നത് വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രിയ നിങ്ങൾക്ക് 100% ഫലിക്കും. ഉറപ്പായിട്ടും ഫലിക്കും. നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. നല്ല മാറ്റം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സന്തോഷവും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.